ഹായ് എവരിവൺ, ഇന്നത്തെ വീഡിയോയിൽ ഒരു വാൾ ഹാങ്ങിങ് വാൾ ഡെക്കോർ എന്നൊക്കെ പറയാൻ പറ്റുന്ന പോലൊരു സാധനമാണ് കാണിക്കുന്നത്. ചാക്കുന്നൂലൊക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ട ഒരു സാധനമാണ് കാർഡ്ബോർഡ്. ഒരു കാർഡ്ബോർഡിൻ്റെ ഒരു കഷ്ണം. ഞാൻ ഒരു മുട്ടായിയുടെ ഒരു പെട്ടി ഉണ്ടായിരുന്നു, അതിൻ്റെ മുകളിലത്തെ കാർഡ്ബോർഡ് മുറിച്ചെടുത്തു. അടപ്പ് ആ അടപ്പായിട്ടുള്ള ഭാഗത്ത് കാർഡ്ബോർഡ് മുറിച്ചെടുത്തുക്കാണ്. അത്യാവശ്യം വേണ്ട കട്ടിയുള്ളൊരു കാർഡ്ബോർഡാണിത്. ബുക്കിൻ്റെ ചട്ട അത്രയും കട്ടി കുറയും വേണ്ട. അത് ഞാൻ അധികം മാക്സിമം ഇങ്ങനത്തെ ചട്ട എടുക്കാൻ നോക്കുക. അപ്പം ഞാൻ ചാക്കുന്നൂല് വേണം. ഇതിപ്പോൾ മേടിച്ചതാണ്. ഫസ്റ്റൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചതായും പറഞ്ഞിരുന്നില്ല. അതിൻ്റെ അടുത്ത് ഉപയോഗിക്കണമുണ്ട് ഇതിൽ. പിന്നെ കത്തിരിക്ക വേണം, ഫെവിക്കോള്, ആക്രിലിക് പെയിൻറ്റും വേണം. ആക്രിലിക് പെയിൻറ്റ് വേണ്ട കളേഴ്സ് ഞാൻ പറയാം. അപ്പം ഞാൻ ഇവിടെ ഫെവിക്രിലിൻ്റെ ആക്രിലിക് കളേഴ്സാണ് ഉപയോഗിക്കുന്നത്. അതിൽ വേണ്ട കളറ് നമുക്ക് റെഡ് വേണം, ഓറഞ്ച് വേണം. ഓറഞ്ച് അധികം ഉപയോഗിക്കണില്ല കേട്ടോ. ഇതിൽ സാപ്പ് ഗ്രീന്, ലൈറ്റ് ഗ്രീന്, ഈ രണ്ട് ഗ്രീൻ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ഗ്രീൻ എടുക്കാം. വൈറ്റ് എടുക്കുന്നുണ്ട്, പിന്നെ ബ്ലാക്ക് എടുക്കുന്നുണ്ട്, പിന്നെ ഡാർക്ക് ബ്ലൂ, ഡാർക്ക് ബ്ലൂ എടുക്കുന്നുണ്ട്. ലൈറ്റ് ഗ്രീനും സാപ്പ് ഗ്രീനും വേണമെന്നില്ല, ഏതെങ്കിലും ഒരു ഗ്രീൻ എടുക്കാം. അപ്പോൾ ഇത്രയും കളേഴ്സാണ് നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി വേണ്ടത്. പിന്നെ നമുക്ക് കുറച്ച് ബ്രഷസ് വേണം, പെയിൻറ് ബ്രഷസ്. പെയിൻറ് ബ്രഷസ് ഞാൻ എടുക്കുന്നത് മൂന്നെണ്ണമാണ്. ഒന്ന് ഒരു വലിയ ഫ്ലാറ്റ് ബ്രഷ് എടുക്കുന്നുണ്ട്, രണ്ട് ഫ്ലാറ്റ് ബ്രഷും ഒരു റൗണ്ട് ബ്രഷും. അപ്പോൾ ഈ ബ്രഷുകളൊക്കെയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് നമുക്ക് മെയിൻലി ഇത് ചെയ്യാൻ വേണ്ടി വേണ്ടത്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ആദ്യത്തെ സ്റ്റെപ്പ്, നമ്മൾ കാർഡ്ബോർഡിൻ്റെ ചട്ടെടുക്കുക, എന്നിട്ട് ചാക്കുനൂല് അതുമക്കൂടെ ഒട്ടിക്കുക. ഞാൻ ഫസ്റ്റ് ഒരു ഷീറ്റ് ഇങ്ങനെ നീണ്ടിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ ചിലതിൽ ഞാൻ മുറിച്ചെടുത്തിട്ട് അടുത്ത മുറിച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കുന്നുണ്ട്. ചിലതിൽ ഞാൻ വളച്ചിട്ട് ഇങ്ങനെ റൗണ്ടാക്കി പോകുന്നുണ്ട്. ആ സമയത്ത് ഇങ്ങനെ നല്ലപോലെ ഏവണില്ല, കണ്ടോ? അപ്പോൾ കാട്ടിട പോലെ ആക്കുമ്പോൾ നല്ലപോലെ കിട്ടുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് മുറിച്ച് മുറിച്ച് ചെയ്യേണ്ടതാണ് ചില നല്ലത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കത്തിരിക്കൊക്കെ കാണാം, അതൊക്കെ ഞാൻ മുറിച്ച് ചെയ്യാണ്, അങ്ങനെയാണ് നല്ലത്. അപ്പോൾ ഇതിൽ മൊത്തമായിട്ട് ഒട്ടിക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല, എങ്കിലും കാർഡ്ബോർഡ് മൊത്തം ഒട്ടിച്ചെടുക്കണ്ടേ ഞാൻ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമൊക്കെ ചാക്കുനൂല് ഓരോ സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ അടുത്തേക്കാണ്. ആ ചാക്കുനൂല് ഞാൻ ഇതിൽ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് തുടങ്ങി അങ്ങനെ കുറച്ച് ചെയ്തെടുത്തു, എന്നാലും മൊത്തം ഇതിൽ കാണിച്ചില്ല. അപ്പോൾ അതാ മൊത്തം ചെയ്തെടുക്കുകയാണ് ചാക്കനൂല് വെച്ചിട്ട്. അപ്പോൾ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിക്കണം. ഫെവിക്കോൾ ഇങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട് ഇവിടെ, കാണാമല്ലോ കുത്തി വരഞ്ഞ പോലെ. ഇത് ശരിക്കും ഇങ്ങനെ ചെയ്യാൻ കുറേ സമയമെടുത്തു. ഓക്കെ, ചാക്കുന്നൂല് മൊത്തം ഒട്ടിച്ചെടുത്തു. ഇനിയൊരു പേന വെച്ചിട്ട് മൂന്ന് ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യണം, ഒരേ അളവിൽ പറ്റണ പോലെ. ഗ്രീൻ പെയിൻറ്റ് എടുത്തിട്ട് ഞാനിതങ്ങനെ അടിക്കുകയാണ്. ഈ രണ്ട് ഗ്രീൻ വേണമെന്നില്ല കേട്ടോ, ഞാൻ സാപ്പ് ഗ്രീനും ലൈറ്റ് ഗ്രീനും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടില്ലാത്തവർക്ക് വേണ്ട കേട്ടോ. പിന്നെ അത് മുകളിലും ഞാൻ പിന്നെ താഴേക്ക് വരുമ്പോൾ കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ വൈറ്റ് കളറും ആഡ് ചെയ്യണം. ഈ സെയിം പെയിൻറ്റിങ് നിങ്ങൾക്ക് ക്യാൻവാസിൽ ചെയ്യാം, പിന്നെ ബോട്ടിൽ ചെയ്യാൻ പറ്റും, എങ്കിലും കുറച്ച് പാടാവും. പിന്നെ നിങ്ങൾക്ക് പേപ്പറിലൊക്കെ ചെയ്യാം. അപ്പോൾ പേപ്പറിൽ സാധാ ചാർട്ട് പേപ്പറിലൊക്കെ ചെയ്യാൻ പറ്റും. ഇത് നല്ല ഈസിയാണ്. ഞാൻ മുന്നേ ഒരു ക്യാൻവാസ് പെയിൻറ്റിങ്ങും ഒരു രണ്ട് ബോട്ടിൽ പെയിൻറ്റിങ്ങും ഇട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാൻ തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം.
പിന്നെ ഞാൻ റെഡും അടിച്ചെടുത്തു, അതേപോലെ തന്നെ അതിക്ക് വൈറ്റ് ആയിട്ടെടുക്കാൻ അടിച്ചെടുത്ത്, പിന്നെ ബ്ലൂ അടിച്ചെടുക്കണ്ട, അതിക്കും ഞാൻ വൈറ്റൊക്കെ അടിയുണ്ട്, വെള്ളവും അടിയുണ്ട്. ഇത് ചാക്കനൂലായിക്കൊണ്ട് അടിച്ചെടുക്കാൻ നല്ല പാടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെള്ളമൊക്കെ അടിയുമ്പോൾ കളർ മങ്ങ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ, അതിൽ അതിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ അത് ബ്രഷ് എടുത്തിട്ടുണ്ട്, എന്നിട്ട് ബ്ലാക്ക് കളർ എടുത്തിട്ട് എൻ്റെ അടുത്തുള്ള ഉപയോഗിക്കുന്ന ഒരു ചെറിയ ഫ്ലാറ്റ് ബ്രഷും ഏറ്റവും ചെറിയ റൗണ്ട് ബ്രഷും എടുത്തിട്ടാണ് ഞാൻ ട്രീ വരയ്ക്കുന്നത്. ഞാൻ ട്രീയുടെ ബ്രാഞ്ചൊക്കെ ഫസ്റ്റ് വരച്ചപ്പോൾ കുറച്ച് എല്ലാ കളർക്കും എത്തിയില്ല അത്. അപ്പോൾ ഞാനത് എല്ലാത്തിനും വയ്ക്കും. നിങ്ങൾക്ക് ഈ ചാക്കനൂലിന് ഇതന്നെ പെയിൻറ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പെയിൻറ് ചെയ്യാം. അതുമേ അങ്ങനെ ആ ട്രീ മൊത്തം പെയിൻറ് ചെയ്തെടുക്കണം. ഓക്കെ, ട്രീ മൊത്തം പെയിൻറ് എടുത്തു. ഇനി വൈറ്റ് പെയിൻറ് എടുത്തിട്ട് മൂൺ വരക്കാണ്. ഫസ്റ്റ് ഞാൻ ഹാഫ് മൂൺ വരച്ചിട്ടു പകുതി മാത്രം, പിന്നെ ഒരു ബോർഡർ ഭംഗി കിട്ടിയില്ല, അപ്പം ഞാൻ ഫുള്ളാക്കിയിട്ട് വട്ടം മൊത്തം വരച്ചു, മൊത്തം വരച്ചു. അത് ഇതിൽ കാണിക്കണില്ല. എന്നിട്ട് വൈറ്റ് പെയിൻറ് എടുത്തിട്ട് ഫ്ലവർ വരച്ചു. ഇതിലൊക്കെ ഞാൻ കുത്തിട്ടുള്ളത് കാണിക്കണത്, പക്ഷേ ഞാൻ എൻ്റെ മുഖത്തൊരു ക്യാൻവാസ് പെയിൻറ്റിങ് കാണിച്ചിട്ടുണ്ടല്ലോ, അതിൽ ഞാൻ ട്രീ വരച്ചിട്ടുണ്ട്. അതിൽ വരച്ച ടൈപ്പ് പോലത്തെ ഫ്ലവർ തന്നെ ഇതിലും പിന്നെ ഞാൻ നേരാക്കി വരച്ചു, പെറ്റലുള്ള പോലത്തെ ഫ്ലവർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ്. ബൈ.